ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിഡ്ജെറ്റ് മാസ്റ്റർ. ആൻഡ്മാൻ സീരീസുകൾ മുതലാണ് നമ്മൾ കോണ്ടർ റിയാമിനെ പറ്റി കൂടുതലും അറിഞ്ഞു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഫാൻസിന്റെ എല്ലാവരുടെയും സംശയമായിരിക്കും എന്താണ് ഈ കോണ്ടർ റിയാം എന്ന്. അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ കണ്ടിട്ട് അവഞ്ചേഴ്സ് എൻ ഗെയിം കാണാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും ഇപ്പോൾ ഓൾറെഡി കേട്ട് കാണും കോണ്ടർ റിയാമിനെ പറ്റിയും അതുവഴി ടൈം ട്രാവലിനെ പറ്റിയും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോയിൽ കൂടുതലായും പറയുന്നത് ഈ കോണ്ടർ റിയാമിനെ പറ്റിയാണ്, കൂടുതലായി അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളും അതുവഴി എങ്ങനെ ടൈം ട്രാവലിനെ പറ്റിയുമാണ്. സോ നമുക്ക് വീഡിയോ തുടങ്ങാം. അതിനു മുമ്പ് നിങ്ങളെന്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് ഓൺലൈൻ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. മാർവലിലെ ഫേസ് ഫോറിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് കോണ്ടർ റിയാമിന് തന്നെയായിരിക്കും. അത് കെവിൻ ഫേജി വ്യക്തമാക്കിയിട്ടുമുണ്ട്. സോ അതുകൊണ്ട് തന്നെ അതിന്റെ തുടക്കം തന്നെയായിരിക്കും നമ്മൾ എൻ ഗെയിമിലൂടെ കാണാൻ പോകുന്നതും. ഇതുവരെയുള്ള മാർവൽ ഫേസ് 3 സിനിമകളിലെല്ലാം നമ്മൾ കോണ്ടർ റിയാം എന്താണെന്ന് കണ്ടു. എന്നാൽ എൻ ഗെയിമിലൂടെ ചിലപ്പോൾ കോണ്ടർ റിയാമിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കോണ്ടർ റിയാം എന്നത് മറ്റൊരു ഡൈമെൻഷൻ ആണ്, അതായത് സബ് അറ്റോമിക് ലെവലിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം തീരെ ചെറുതാവുകയും ചെയ്യും അങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ, അതായത് സബ് അറ്റോമിക് പാർട്ടിക്കിളിന്റെ അളവിലേക്ക്. കോണ്ടർ റിയാമിൽ ടൈമിനും സ്പേസിനും യാതൊരു പ്രസക്തിയും ഇല്ല. പെട്ടെന്ന് ചിലപ്പോൾ സമയം അവിടെ കൂടാം, ചിലപ്പോൾ കുറയാം, അല്ലെങ്കിൽ ഫ്രീസ് ആയി നിൽക്കാം. ഫ്ലക്ച്വേറ്റിംഗ് ആണ് അവിടുത്തെ ടൈം. അതുകൊണ്ട് തന്നെ ടൈം ട്രാവൽ ഒരു പക്ഷേ സാധ്യമാണ്. കോമിക്സിലേത് പോലെ അത്ര അഡ്വാൻസ്ഡ് ആണോ MCU കോണ്ടർ റിയാം എന്ന് നമുക്ക് തീർത്ത് പറയാൻ സാധിക്കില്ല. എങ്കിലും ആൻഡ്മാൻ സീരീസുകളിൽ നിന്ന് ഇവിടെ സിവിലൈസേഷൻ ഉണ്ട് എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. കൂടാതെ ആൻഡ്മാൻ ഫസ്റ്റിൽ കോണ്ടർ റിയാമിലേക്ക് പെട്ടുപോയ സ്കോട്ടിന്റെ അടുത്ത് ജാനറ്റ്മാന്റെ ഷാഡോയും കാണിച്ചിരുന്നു. പിന്നീട് അത് ആ സിനിമയുടെ സീക്വലിന്റെ മെയിൻ തീമായി തീരുകയും ചെയ്തു. അതുപോലെ ചില ക്ലൂസ് ആൻഡ്മാൻ ആൻഡ് വാസ്പിലും ഉണ്ടെന്ന് പേറ്റൻ റീഡ്, അതായത് ആ സിനിമയുടെ സംവിധായകൻ, നേരത്തെ പറഞ്ഞിരുന്നു. കോമിക്സിൽ മൈക്രോവേവ്സ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. എന്നാൽ മൈക്രോവേവ്സ് എന്ന പേര് അതേപോലെ അവർക്ക് MCU ഉപയോഗിക്കാൻ കഴിയില്ല, കാരണം അത് പാരാമൗണ്ടിന്റെ ഉടമസ്ഥതയിലുള്ളതുകൊണ്ട് തന്നെ. കോമിക്സിൽ മൈക്രോവേവ്സ് എന്നറിയപ്പെടുന്ന ഇവിടെ കുറെ കൂടി വിശദമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൈക്രോവേവ്സ് കോമിക്സിൽ ആദ്യമായി അവതരിപ്പിച്ചത് 1943 ക്യാപ്റ്റൻ അമേരിക്ക ഇഷ്യൂ നമ്പർ 26. മൈക്രോവേവ്സ് അല്ലെങ്കിൽ കോണ്ടർ റിയാം മറ്റൊരു ഡൈമെൻഷൻ തന്നെയാണ്. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ കോമിക്സിൽ ഇതൊരു യൂണിവേഴ്സ് തന്നെയാണ്. ഇവിടെ കുറെ താമസക്കാരുമുണ്ട്, കൂടാതെ ഇവിടെ പ്ലാനറ്റുകളുമുണ്ട്. ഏകദേശം 8 പ്ലാനറ്റുകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ യൂണിവേഴ്സിലെ പോലെ. അത് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ കാണാം. ആദ്യം ഹോം വേൾഡ്, ഇതൊരു മോളിക്കുലർ ചെയിൻ പ്ലാനറ്റ് ആണ് മൈക്രോവേഴ്സിലേത്. അടുത്തത് കൈ, പിന്നീട് കളിക്ലാക്. ഇത് മൈക്രോനെറ്റ്സ് മെമ്പർ ആയ ബഗ്ഗുകളുടെയും ഇൻസെക്ടി വോൾട്ട്സിന്റെയും കേന്ദ്രമാണ്. അടുത്തത് സ്പാർട്ടാക്, ആക്രോയേഴ്സിന്റെ വാസസ്ഥലമാണിത്. അടുത്തതാണ് മിറ്റാൻസിന്റേത്. പിന്നീട് സബ് അറ്റോമിക് കാണാൻ സാധിക്കും, ഇവിടെ സൈക്കോമാൻ ആണ് ഉള്ളത്. അവസാനമായി ടോക്ക്, ലിസാർഡ് മിനിന്റെ ഹോം ആണ് ടോക്ക്. ഇവ കൂടാതെ പാരഡൈസ് 3 ഉണ്ട്, എന്നാൽ അവ പൂർണ്ണമായിട്ടും മൈക്രോവേവ്സുമായിട്ട് യോജിപ്പിച്ചിട്ടില്ല. ജാനറ്റ്മാനും മാത്രമേ കോണ്ടർ റിയാമിലേക്ക് യാത്ര ചെയ്തിട്ടുള്ളൂ, കൂടാതെ ഡോക്ടർ സ്ട്രേഞ്ചും കോണ്ടർ റിയാമിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. എന്നാൽ കോമിക്സ് നോക്കുകയാണെങ്കിൽ കുറച്ചധികം പേർ കോണ്ടം റിയാമിലേക്ക് കൂടുതലായിട്ടും യാത്ര ചെയ്തിട്ടുണ്ട്. ഫെന്റാസ്റ്റിക് ഫോർ കോമിക് എഡീഷനിൽ നിന്ന് ഡോക്ടർ ഡൂം ഷ്രിങ്കിംഗ് റേ ഉപയോഗിച്ച് ഫെന്റാസ്റ്റിക് ഫോറിനെ ചെറുതാക്കാൻ ശ്രമിക്കുകയും, എന്നാൽ ഒടുവിൽ ഡോക്ടർ ഡൂം തന്നെ അതിൽ പെട്ട് ചെറുതാവുകയും ചെയ്യും. അങ്ങനെ ചെറുതായ ഡോക്ടർ ഡൂം എത്തിയത് കോണ്ടർ റിയാമിലാണ്. പിന്നീട് ഹാൻഡ് പൈമിന്റെ സഹായത്തോടെ കൂടി ഡോക്ടർ ഡൂമിനെ അന്വേഷിക്കാനായി ഫെന്റാസ്റ്റിക് ഫോറും കോണ്ടർ റിയാമിൽ വന്നു. അവസാനം ഇവരെയെല്ലാം രക്ഷിച്ച് തിരിച്ചു കൊണ്ടുവരാനായി ആൻഡ്മാനും കോണ്ടർ റിയാമിൽ എത്തുന്നു. ഇത്രയും പേരെയുമാണ് കോണ്ടർ റിയാമിൽ നമ്മൾ ആദ്യമായി കാണുന്നത് കോമിക്സിൽ നിന്ന്. ഗാലക്ടോസിൽ നിന്ന് രക്ഷപ്പെടാനായി സിൽവർ സർഫറും കോണ്ടർ റിയാമിൽ വന്നു. പിന്നീട് ഇതും നമുക്ക് കോമിക്സിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. പിന്നീട് ക്യാപ്റ്റൻ അമേരിക്കയും ബക്കിയും കോണ്ടർ റിയാമിൽ എത്തിയിട്ടുണ്ടെന്നും കോമിക്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കോമിക്സിലായാലും MCU കോണ്ടർ റിയാമിൽ എത്താൻ പൈം പാർട്ടിക്കിൾസ് ഉപയോഗിച്ച് ചെറുതായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നാൽ ഡോക്ടർ സ്ട്രേഞ്ചിന്റെ മൂവിയിൽ നിന്ന് നമ്മൾ കണ്ടതാണ്, ഏൻഷ്യന്റ് വൺ ഡോക്ടർ സ്ട്രേഞ്ചിനെ സ്ലിംഗ് റിംഗ് ഉപയോഗിച്ച് മൾട്ടിവേഴ്സ് കാണിച്ചിരുന്നു. അതിൽ ഒന്ന് കോണ്ടർ റിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ സ്ലിംഗ് റിംഗ് ഉപയോഗിച്ചും കോണ്ടർ റിയാമിൽ ട്രാവൽ ചെയ്യൽ സാധ്യമാണ്. കോമിക്സ് പ്രകാരം സെയിന്റ് സോർഡ് എന്ന ആയുധം കൊണ്ടാണ് കോണ്ടർ റിയാം കണ്ടുപിടിച്ചിരുന്നത്. അതങ്ങനെ കണ്ടുപിടിച്ചത് പ്രിൻസ് വേവ് ഫൈൻഡർ എന്ന ടൈം ട്രാവലാണ്. ഈ പ്രിൻസ് വേവ് ഫൈൻഡറിനെ അടുത്ത് പരിചയമുള്ളത് റോക്കറ്റ് റെക്കൂണിന് മാത്രമാണ്. സോ ഒരു ചെറിയ ടൈം ട്രാവലിന്റെ പോസിബിലിറ്റി നമുക്കവിടെ കാണാൻ സാധിക്കും. ഇതുവരെയുള്ള പ്രെഡിക്ഷൻസ് പ്രകാരം ടൈം വോർട്ടെക്സ് വഴിയാണ് ടൈം ട്രാവൽ ചെയ്യുന്നത് എന്നൊരു പോസിബിലിറ്റി ഉണ്ട്. അതായത് കോണ്ടർ റിയാമിലെ ടൈം വോർട്ടെക്സ് വഴിയാണ് ടൈം ട്രാവൽ ചെയ്യുന്നതെന്ന്. എന്നാൽ കോണ്ടർ റിയാം സബ് അറ്റോമിക് പാർട്ടിക്കിൾസിന്റെ സൈസ് ആയതുകൊണ്ട് തന്നെ ഐൻസ്റ്റൈന്റെ റിലേറ്റിവിറ്റി തിയറിക്കും ടൈം ഡൈലേഷനും ചാൻസ് ഉണ്ട്. ഐൻസ്റ്റൈന്റെ റിലേറ്റിവിറ്റി തിയറി പ്രകാരം അവിടെ ടൈം ഡൈലേഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതായത് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രകാശ വേഗതയേക്കാൾ കുറവായിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ സമയത്തിന് പിന്നാലെയാണ് പോകുന്നത്. എന്നാൽ നമ്മുടെ വേഗത പ്രകാശത്തിന് തുല്യമായി കഴിഞ്ഞാൽ ടൈം ഫ്രീസും, അതായത് സമയം മുന്നോട്ടോ പുറകിലോട്ടോ പോവുകയില്ല. എന്നാൽ നമ്മുടെ വേഗത പ്രകാശത്തെക്കാൾ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ടൈം ട്രാവൽ ചെയ്യാൻ പറ്റും, നമുക്ക് ഫ്യൂച്ചർ കാണാൻ പറ്റും. അതാണ് ടൈം ഡൈലേഷൻ. ഇത് തന്നെയാണ് നമ്മൾ ക്രിസ്റ്റഫർ നോളന്റെ ഇന്റർസ്റ്റെല്ലർ എന്ന മൂവിയിലും കണ്ടത്. ഗാർഗാനോ എന്ന ബ്ലാക്ക് ഹോളിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണമാണ് അവിടെ കൂപ്പർ ടൈം ട്രാവൽ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാവുന്നതാണ് ബ്ലാക്ക് ഹോളിൽ എത്രമാത്രം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടെന്ന്. കൂടാതെ അതിന്റെ ഇവന്റ് ഹൊറൈസണിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരുപാട് കൂടുതലാണ്. പ്രകാശത്തിന് പോലും അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല. ബ്ലാക്ക് ഹോളിന് പ്രകാശത്തിനെ പോലും വിഴുങ്ങാൻ സാധിക്കും, അത്രത്തോളം
ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളത് തന്നെയാണ് അവിടെ. ഇത് തന്നെയാണ് നമ്മൾ ക്രിസ്റ്റഫർ നോളന്റെ ഇന്റർസ്റ്റെല്ലാർ എന്ന മൂവിയിലും കണ്ടത്. ആ ബ്ലാക്ക് ഹോളിലേക്ക് വീടുന്ന കൂപ്പർ അവസാനം എത്തുന്നത് ഫിഫ്ത് ഡിമെൻഷനിലാണ്. അവിടെ നമുക്ക് ടൈമിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെ തന്നെയാണ് ആ കൂപ്പർ ആ ഒരു പ്ലാൻ എയുടെ ഇക്വേഷൻ പൂർത്തിയാക്കുന്നതും. അത്രത്തോളമാണ് നമ്മൾ ആ സിനിമയിൽ കാണുന്നത്. ഏകദേശം ടൈം ട്രാവലും ഇതേപോലെ തന്നെയാണ്. എന്നാൽ ഇതിന് വെറും ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ. കൂടാതെ ഈ ക്വാണ്ടം റിയാം എന്ന് പറയുന്നത് അത് യൂണിവേഴ്സിനുള്ളിലെ മറ്റൊരു യൂണിവേഴ്സ് അല്ല, അതൊരു പാരലൽ യൂണിവേഴ്സ് ആണ്. നമുക്ക് ആൻമാന്റെ വാസ്പിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. കൂടാതെ ഈ ഒരു ക്വാണ്ടം റിയാം എന്ന് പറയുന്നത് അതൊരു വേം ഹോൾ ആവാം. രണ്ട് ഗാലക്സിയെ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു വേം ഹോൾ ആൻസ്റ്റൈൻ ഇക്വേഷൻ പ്രകാരം, അല്ലെങ്കിൽ ഈ ഒരു പാസേജ് ആവാം രണ്ട് ടൈം ലൈനെ യോജിപ്പിക്കുന്ന ഒരു പാസേജ്. ചിലപ്പോൾ ആ ഒരു ടൈം ലൈനിൽ നിന്ന് അവഞ്ചേഴ്സ് ഈ ഒരു ടൈം ലൈൻ വന്ന് സ്നാപ്പ് നേരിടുകയും ചെയ്യാം. എന്തിരുന്നാലും എന്ത് നടക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ ഈ ഒരു ക്വാണ്ടറിയാം എന്ന് പറയുന്നത് റിയൽ വേൾഡിലും എക്സിസ്റ്റ് ആണ്. എന്നാൽ നമ്മൾ ഈ മാർവൽ സിനിമകൾ കാണുന്നത് പോലെ അതോളം അഡ്വാൻസ്ഡ് അല്ല. എന്നാൽ ഭാവിയിൽ അത് അതുപോലെ അഡ്വാൻസ് ആയേക്കാം. എന്തിരുന്നാലും ചാൻസ് കൂടുതലാണ്. അതോടെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യൂ. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഫാൻ തിരിച്ചും പ്ലോട്ട്സും ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇനി തന്നെ എപ്പിസോഡിൽ നമുക്ക് ക്ലിയർ ആയിട്ടും ഡീറ്റെയിൽ ആയിട്ടും ബ്രേക്ക് ഡൗൺ ചെയ്യാം എന്ന പ്രതീക്ഷയോടെ എന്റെ പേര് അമൽ. യു ആർ വാച്ചിങ് വിഡ്ജെറ്റ് മാസ്റ്റർ.